മുഴിയാം ഒരു കഥ. ഇന്ന് കഥ അവതരിപ്പിക്കുന്നത് കുറ്റിക്കോണം ക്രിസ്തുരാജ് സൺഡേ സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥി ആൻഡോ ജേക്കബാണ്. സേവനത്തിന്റെ പെരുവേദി. ചാവുകടലിന്റെ തീരത്ത് നിന്ന് ജെറുസലേമിലേക്കുള്ള പെരുവഴി. തുടർച്ചയായ കയറ്റം. ഏറെ ദൂരത്തോളം ഇരുവശങ്ങളിലും വിജനതയും പൊന്തക്കാടുകളും മാത്രം. കൊള്ളക്കാർക്ക് ഒളിത്താവളങ്ങൾ അനവധി. അതുവഴി ഒറ്റയ്ക്കുള്ള യാത്ര അപകടകരം. സങ്കീർത്തനകൾ ആലപിച്ചും പൂജാമന്ദിരങ്ങൾ ഉരുവിട്ടും പുരോഹിതൻ നടന്നു നീങ്ങി. നിശ്ചിത സമയത്ത് ദേവാലയത്തിലെത്തണം. ആരാധകർ കാത്തുനിൽപ്പുണ്ടാവും. സഹവൈദികർ തയ്യാറായിരിക്കും. ദിവ്യകർമ്മങ്ങളിൽ നേതൃത്വം വഹിക്കേണ്ടത് താനാണ്. തിരുവചന പ്രഘോഷണം നടത്തേണ്ടതും താൻ തന്നെ. അതാ വഴിയോരത്തൊരാൾ കടന്നു ഞെരുങ്ങുന്നു. മർദ്ദനമേറ്റ അവശനാണ് അയാൾ. അർദ്ധനഗ്നൻ. എഴുന്നേൽക്കാൻ പോലും വയ്യ. തന്നെ ദയനീയമായി നോക്കുന്നു. കൊള്ളക്കാരുടെ കയ്യിൽ പെട്ടതാകണം. അയാൾക്ക് സഹായം ആവശ്യമുണ്ട്. പക്ഷേ തനിക്ക് തീരെ സമയമില്ല. ദൈവിക കാര്യങ്ങൾ കൈവിട്ട് പരസേവനത്തിന് പോയാൽ പറ്റില്ല. ദൈവത്തോടും ദൈവജനത്തോടുമുള്ള ബാധ്യതയല്ലേ അതിപ്രധാനം. വീഴ്ച വരുത്തിയാൽ ജനം വഴി പറയും. സഹവൈദികർ കുറ്റപ്പെടുത്തും. പ്രധാന പുരോഹിതൻ ആകാനുള്ള ചാൻസ് നഷ്ടപ്പെടും. തോളിൽ തൂങ്ങുന്ന ഫണ്ടത്തിൻ്റെ കാര്യം പുരോഹിതൻ്റെ ഓർമ്മയിലെത്തി. തൻ്റെ ദേശക്കാർ തന്നു വിട്ടിരിക്കുന്ന പണം, ദേവാലയ ഭണ്ഡാരത്തിലേക്കുള്ള നേർച്ച കാശ്, അത് കൈമോശം വരരുത്. കൊള്ളക്കാർ അടുത്തെങ്ങാനും ഉണ്ടാകും. അവരുടെ കയ്യിൽ പെട്ടാൽ ദൈവമേ അതിനിടവരുത്തരുതേ. പിന്നെ മനസ്സിൽ മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രം. സ്വന്തം സുരക്ഷിതത്വം, ഫാണ്ടത്തിലുള്ള നേർച്ചപ്പണം, ദേവാലയത്തിൽ സമയത്തെത്തുക. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണം മറന്ന് അദ്ദേഹം വഴിയുടെ മറുഭാഗത്തേക്ക് നീങ്ങി കാലുകൾ നീട്ടിച്ചവിട്ടി. ചെറുപ്പക്കാരൻ ലേവായൻ അവിടെ എത്തി. ദേവാലയ ശുശ്രൂഷി, വൈദികരുടെ സഹായി. തോളിൽ ഓരോ മാറാപ്പ്. പ്രാവുകളും ചെങ്ങാലികളുമാണ് അവയിൽ. ബലിയർപ്പിക്കാൻ വരുന്നവർക്ക് വിൽക്കാനുള്ളവയാണ്. വഴിയോരത്ത് കിടക്കുന്നയാൾ ശ്രദ്ധയിൽപ്പെട്ടു. ഓ പാവം, പരിചയക്കാരനൊന്നുമല്ല. അടുത്തു ചെന്ന് വിവരം അന്വേഷിച്ചാൽ കയ്യിൽപ്പെടും. പിന്നെ സഹായിക്കാതെ പോകാനാവില്ല. വൃദ്ധനായ പുരോഹിതൻ നടന്നു കയറിക്കഴിഞ്ഞു. അദ്ദേഹത്തേക്ക് മുൻപേ ചെല്ലേണ്ടതായിരുന്നു താൻ. ഇപ്പോൾ തന്നെ വൈകി. നാട്ടുകാരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നേർച്ചപ്പണം വീട്ടു ചെലവിനെടുത്തുപോയി. കച്ചവടം കഴിഞ്ഞിട്ട് വേണം ഭണ്ഡാരത്തിലിടാൻ. ദേവാലയ ശുശ്രൂഷയും ബിസിനസ്സും ഒന്നിച്ചു നീങ്ങുന്നതാണ് തൻ്റെ ദൈവവിളി. കൊള്ളക്കാർ അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ പരസേവനത്തിന് പറ്റി നേരമല്ല. വഴിയുടെ എതിർവശം ചേർന്ന് ലേവായൻ അതിവേഗം നടന്നു നീങ്ങി. സമറായൻ, മധ്യവയസ്കനായ കർഷകൻ. കൃഷിയിടം ചെറുതാണെങ്കിലും വളക്കൂറുള്ള മണ്ണാണ്. ഗോതമ്പ് കൊയ്തു കഴിഞ്ഞാൽ പച്ചക്കറി കൃഷി, ഇടവേളകളിൽ മീൻപിടുത്തവും. കൃഷി പിഴച്ചില്ലെങ്കിൽ സാമാന്യം നല്ല വരുമാനം. വീട്ടു ചെലവ് കഴിഞ്ഞ് മിച്ചം വയ്ക്കാനും കഴിയുന്നു. കൃഷിയും മീൻപിടുത്തവും വിജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കാരണം വേണമെന്ന് ഉറച്ച ബോധ്യം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നല്ല വിളവായിരുന്നു. ദേവാലയത്തിൽ പോകണം, സ്തോത്ര കാഴ്ചകൾ നടത്തണം. അതിരാവിലെ കഴുതയ്ക്ക് ജീനിയിട്ടു. കഴുത അല്പം ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. ദേവാലയത്തിൽ പോകുമ്പോൾ മാത്രം അയാൾ ധരിച്ചിരിക്കുന്ന വേഷത്തിൽ കണ്ടാൽ പ്രത്യേക നിർദ്ദേശമൊന്നും കൂടാതെ തന്നെ ജെറുസലേമിലേക്കുള്ള വഴിയിൽ കഴുത നീങ്ങിക്കൊള്ളും. സമറായന് ദേവാലയത്തിൽ യഹൂദരോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കാൻ അവകാശമില്ല. വിജാതിയർക്കുള്ള മണ്ഡപത്തിലെ നിൽക്കാനാവൂ. ദൈവതിരുമുൻപിൽ വേർതിരിവുണ്ടാകാനിടയില്ല. മനുഷ്യരുടെ ഇടയിൽ അങ്ങനെയല്ലല്ലോ. ഒരു ദിവസം മുഴുവൻ തിരുസന്നിധിയിൽ കഴിയണം. അവിടുത്തെ മാധുര്യം അനുഭവിക്കണം. തനിക്കും കുടുംബത്തിനും കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണം. ഭണ്ഡാരത്തിൽ നേർച്ചയിടാൻ അയാൾക്ക് മടിയാണ്. നാണയത്തുട്ടുകൾ കിളിങ്ങി വീഴുമ്പോൾ ജനം തുറച്ചു നോക്കും. ചിലർക്ക് ആ നോട്ടം ഒരു ഹരമാണ്. അതിനുവേണ്ടി മാത്രം പണം ഇടുന്നവരാണ് അധികവും. അയാൾക്കതിൽ താല്പര്യമില്ല. ദേവാലയ പരിസരങ്ങളിൽ രോഗികളും ഭിക്ഷക്കാരും ധാരാളമുണ്ട്. അവരുടെ അടുത്ത് ചെന്ന് പരിചയപ്പെടുക, കഴിവുള്ള സഹായം നൽകുക, അതെന്തൊരാനന്ദമാണ്. തമ്പുരാന് ഇതായിരിക്കും കൂടുതൽ പ്രിയങ്കരം. യഹൂദന്മാർ ദേവാലയത്തിന് വിഹിതം കൊടുക്കുന്ന ചില ചട്ടങ്ങളൊക്കെയുണ്ട്. അക്കാര്യത്തിൽ സമറായൻ സ്വതന്ത്രനാണ്. ഒരു കണക്കിന് സമറായൻ അത് നന്നായി. ദേവാലയത്തിൽ നിന്ന് അവകാശങ്ങളില്ല, ദേവാലയത്തോട് കടുപ്പാടുകളുമില്ല. ബാധ്യതയുള്ളത് ഉടയ തമ്പുരാനോടും മനുഷ്യരോടും മാത്രം. ദൈവം പിതാവായിരിക്കുന്ന തറവാട്ടിൽ നിയമത്തിൻ്റെ കെട്ടുപാടുകളില്ലാതെ എല്ലാവരുടെയും സഹോദരനായിരിക്കുക, എന്തൊരു ഭാഗ്യം. എന്തോ ഭീകര ദൃശ്യം കണ്ട് കഴുത ഞെട്ടിത്തെരിച്ച് നിന്ന് ശബ്ദമുണ്ടാക്കിയപ്പോഴാണ് പരിസരബോധമുണ്ടായത്. തത്രപ്പെട്ട് താഴെ ഇറങ്ങി രംഗം നിരീക്ഷിച്ചു. കൊള്ളയടിക്കപ്പെട്ട് മർദ്ദനമേറ്റ് ഒരാൾ അവശനായി കിടക്കുന്നു. ഏറെ ചോര പോയി കഴിഞ്ഞു. ഇനി ഒട്ടും വൈകിക്കൂടാ. ആരോ ഉള്ളിൽ പറഞ്ഞു, മകനെ,
വഴിയാറത്തെ ഈ ബലിവേദിയിൽ സേവന ബലി അർപ്പിക്കാൻ നിന്നെയാണ് ഞാൻ കരുതിയിരുന്നത്. ഇവിടെയാണ് നിനക്കുള്ള ദേവാലയം, ഇവിടെയാണ് നിനക്കുള്ള ബലിപീഠം, ഇവൻ നിന്റെ സഹോദരൻ. ബുദ്ധിയും മനസ്സും കൈകളും ത്വരിതമായി പ്രവർത്തിച്ചു. ദേവാലയത്തിൽ യാമപ്രാർത്ഥനകൾക്കിടയിൽ പരസേവനത്തെപ്പറ്റി പ്രഭാഷണം നടത്തിയ ശേഷം ജനങ്ങളിൽ സേവന മനോഭാവം വർദ്ധിപ്പിക്കാൻ പുരോഹിതൻ പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ ചൊല്ലാൻ ലേവായൻ മറന്നില്ല. അതേസമയം നല്ല സമറായൻ ആ വഴിയോരത്ത് സേവന നിരതനായിരുന്നു. പരിക്കേറ്റയാൾക്ക് പ്രഥമ ശുശ്രൂഷകൾ നൽകിയ ശേഷം അയാളെ തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി തെല്ലകലെയുള്ള സത്രത്തിലേക്ക് നീങ്ങി. ഉച്ചയായി സത്രത്തിലെത്തിയപ്പോൾ പിറ്റേന്ന് പുലരുവോളം ആ പാപത്തെ ശുശ്രൂഷിച്ചും പ്രാർത്ഥിച്ചും സമറായൻ കഴിച്ചുകൂട്ടി. അയാളുടെ അപകടനില മാറി, ഭക്ഷണം കഴിക്കാമെന്നായി. ദേവാലയത്തിലേക്കുള്ള യാത്ര തുടരാൻ സമറായൻ തീരുമാനിച്ചു. സത്രക്കാരന് കുറച്ച് പണം നൽകി വേഗം തിരികെ വരാമെന്ന് വാക്കുകൊടുത്ത് അയാൾ കഴുതയ്ക്ക് ജീനിയിട്ടു. ആ പാപത്തിൻ്റെ മുഖത്ത് നന്ദിയിൽ പൊതിഞ്ഞ വികാരങ്ങളുടെ വേലിയേറ്റം. ആപത്തിൽപ്പെട്ട യഹൂദനോട് സമറായൻ കാണിച്ച കാരുണ്യത്തിൽ സത്രക്കാരന് വിസ്മയം. ജീവിതത്തിൻ്റെ വഴിയോരങ്ങളിൽ തളർന്നു വീഴുന്ന ദൈവമക്കളെ തിരിച്ചറിയാനും സേവനത്തിൽ ബലിപീഠം കണ്ടെത്താനും കഴിഞ്ഞതിൽ സമറായന് നിറഞ്ഞ ആത്മസംതൃപ്തി. പ്രിയപ്പെട്ടവരെ, നല്ല സമറായനെ പോലെ നമുക്കും ജീവിത ബലിവേദിയിൽ ആരാധകരാകാം. നന്ദി.